നമസ്കാരം. മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നാളെ നടക്കാൻ പോകുന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന പുതിയ ചാമ്പ്യൻഷിപ്പ് മത്സരത്തെക്കുറിച്ചും എക്സ്ട്രീം റൂൾസിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. നാളെ നടക്കാൻ പോകുന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡ് സൂപ്പർ സ്മാക്ക്ഡൗൺ എന്ന പേരിലാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. നാളെ നടക്കാൻ പോകുന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിലേക്ക് ഇപ്പോൾ സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ ഊസോസ് നേരിടുന്നത് സ്ട്രീറ്റ് പ്രോഫിറ്റിനെയാണ്. കഴിഞ്ഞ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ സ്ട്രീറ്റ് പ്രോഫിറ്റിന് ചാമ്പ്യൻഷിപ്പ് കണ്ടൻഡർ മത്സരത്തിൽ ഊസോസിനെതിരെ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഈ ആഴ്ച ചാമ്പ്യൻഷിപ്പ് മത്സരം കൊടുത്തിരിക്കുന്നത്. ഇരു ചാമ്പ്യൻഷിപ്പ് മത്സരം മാത്രമല്ല, കുറേയധികം ഒട്ടനവധി നിരവധി സെഗ്മെൻറ്റുകളും ഒരു റിട്ടേൺ വരെ നാളത്തെ സ്മാക്ക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് ബ്രോക്ക് ലെസ്നറുടെ ഒരു വർഷത്തിന് ശേഷമുള്ള സ്മാക്ക്ഡൗൺ എപ്പിസോഡിലേക്കുള്ള റിട്ടേൺ. രണ്ടാമതായി കൺഫേം ചെയ്തിരിക്കുന്നത് ബിക്കി ലെഞ്ചിൻ്റെയും ബിയാങ്ക ബെലേറിൻ്റെയും കോൺട്രാക്ട് സൈനിങ്. കൂടാതെ എഡ്ജ് വേഴ്സസ് സെത്രോളിൻസ് തമ്മിലുള്ള രണ്ടാമത്തെ ഒരു മത്സരവും നാളത്തെ സ്മാക്ക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ജോൺസിനയുടെ അപ്പിയറൻസ്, അണ്ടർടേക്കറുടെ അപ്പിയറൻസ് തുടങ്ങിയ റൂമേഴ്സും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ നടക്കാൻ പോകുന്ന സൂപ്പർ സ്മാക്ക്ഡൗൺ ഒരു വമ്പൻ എപ്പിസോഡായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിലേക്കാണ് ഇപ്പോൾ സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം കൂടി കൺഫേം ചെയ്തിരിക്കുന്നത്. രണ്ടാമതായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എക്സ്ട്രീം റൂൾസ് പേപ്പറിലേക്ക് റോമൻ റെയിൻസിൻ്റെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിലെ യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റെയിൻസ് വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഇരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. മത്സരം തുടങ്ങുന്നതിന് മുൻപ് ഊസോസ് ഫിൻ ബാലറിനെ അറ്റാക്ക് ചെയ്തു. അതുകൊണ്ടാണ് റോമൻ റെയിൻസ് ഫിൻ ബാലറിനെതിരെ നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ റിട്ടേൺ ചെയ്തത് എന്നുള്ളൊരു കിംവദി നിലനിൽക്കുന്നത് കൊണ്ടാണ് എക്സ്ട്രീം റൂൾസ് പേപ്പറിൽ ഒരു റീമാച്ച് എന്ന പോലെ ഫിൻ ബാലറിന് ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം കൂടി കൊടുക്കുന്നത്. എന്തായാലും ഫിൻ ബാലറിൻ്റെ ഡീമൻ കിങ് എന്ന് പറയുന്ന അൾട്ടർ ഈഗോ ക്യാരക്ടർ വരുന്നതിൻ്റെ സൂചനകൾ കഴിഞ്ഞ സ്മാക്ക്ഡൗൺ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുൻപ് കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഫിൻ ബാലറാണോ ഡീമൻ കിങ് ആണോ എക്സ്ട്രീം റൂൾസിൽ റോമൻ റെയിൻസിനെ നേരിടുക എന്നുള്ളത് ഒരു സംശയമാണ്. എന്തായാലും എക്സ്ട്രീം റൂൾസ് പേപ്പറിലേക്ക് റോമൻ റെയിൻസ് വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇരു മത്സരത്തിൽ ഡീമൻ കിങ് ആണോ അതോ നോർമൽ ഫിൻ ബാലർ ആണോ വരിക എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക. ഡീമൻ കിങ് വന്നാൽ റോമൻ റെയിൻസിനെ പരാജയപ്പെടുത്തുമോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.